നമസ്കാരം. നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹം കട്ടാക്കടയിലും അതേപോലെ കുന്നംകുളത്തുമാണ് പ്രസംഗിക്കാൻ എത്തിയത്. അദ്ദേഹം തമിഴ്നാട്ടിലും കേരളത്തിലും നിരന്തരമായി സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു, പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിർബന്ധമായിട്ടും രണ്ടക്ക സംഖ്യ കിട്ടുമെന്നാണ് അദ്ദേഹം ആദ്യം പ്രഖ്യാപിച്ചത്. അതേപോലെ തമിഴ്നാട്ടിലും വൻതോതിൽ വിജയമുണ്ടാക്കും എന്നാണ് അദ്ദേഹം അവകാശം ഉന്നയിച്ചിരിക്കുന്നത്. കച്ചൈ ദ്വീപ് എന്ന് പറയുന്ന തമിഴ്നാടുകാരുടെ വികാരത്തെ തൊട്ടുണർത്തിക്കൊണ്ടാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ വലിയ തോതിലുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, അവിടെയുള്ള പ്രമുഖമായ ആരാധനാലയങ്ങളിലെല്ലാം അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടാണ് അയോധ്യയിൽ പോയി അദ്ദേഹം പൂജാകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളത്. രാമക്ഷേത്രം തുറന്നുകൊടുത്തത് ആ സന്ദർഭത്തിലാണ്. നമുക്കറിയാം, അദ്ദേഹം സീതാദേവിക്ക് പൂക്കളെല്ലാം അർപ്പിച്ച് പൂജകളെല്ലാം ചെയ്തിട്ടാണ് നേരെ ഡൽഹിയിൽ പോയി രാമക്ഷേത്രം പൂജാകർമ്മങ്ങൾ പൂർത്തീകരിച്ചത്. അങ്ങനെയുള്ള നരേന്ദ്രമോദി പങ്കെടുത്ത് നിരന്തരമായി പ്രചരണം നടത്തിയ കേരളത്തിലും തമിഴ്നാട്ടിലും എന്താണ് റിസൾട്ടെന്ന് പലതരത്തിലുള്ള സർവേകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു കർണാടക സർക്കാരിൻ്റെ സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതിൽ 289 സീറ്റുമായി മോഡി സർക്കാരിനെതിരെ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നുള്ള ഒരു സർവേയാണ് കണ്ടിട്ടുള്ളത്. അതിൽ തമിഴ്നാട്ടിൽ 37 സീറ്റിലും കേരളത്തിൽ 20 സീറ്റിലും ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നാണ്. എന്നാൽ ഇപ്പോഴിതാ ഏറ്റവും പുതിയ ഇന്ത്യ പുതിയ സർവേ വന്നിരിക്കുന്നു. ABP വോട്ടർ സർവേയിൽ കേരളത്തിൽ നിന്ന് 20 സീറ്റുകളും ഇന്ത്യ മുന്നണി, അതായത് ഇവിടുത്തെ UDF വിജയിക്കുമെന്നും, അതേപോലെ തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി 39 സീറ്റും നേടുമെന്നുള്ള ഒരു സർവേ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അവരുടെ അവസാനത്തെ ABP വോട്ടർ സർവേയാണ്. നേരത്തെ അവർ പറഞ്ഞിരുന്നത് തമിഴ്നാട്ടിൽ 5 സീറ്റ് വരെ ADMK നേടും, 2 സീറ്റ് BJP നേടുമെന്നായിരുന്നു. എന്നാൽ പുതിയ സർവേ റിപ്പോർട്ട് പ്രകാരം തമിഴ്നാട്ടിൽ നിന്ന് ഒരൊറ്റ സീറ്റും BJPക്ക് ലഭിക്കില്ല എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ കേരളത്തിൽ 20 സീറ്റും നേടുമെന്ന് ആദ്യമായിട്ടാണ് അവർ പറയുന്നത്. നേരത്തെ ഇന്ത്യ ടുഡേ ആയിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പോൾ ABP വോട്ടർ സർവേ പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ തീർച്ചയായും BJP ഒരു സീറ്റും നേടില്ല, മാത്രമേ LDF ഒരൊറ്റ സീറ്റും നേടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ശക്തമായ രൂപത്തിൽ രാഹുൽ ഗാന്ധി തരംഗം ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം 39, 20, 59, അതേപോലെ കേരളത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന, അതേപോലെ തമിഴ്നാടിനോട് ഒട്ടി കിടക്കുന്ന പുതുച്ചേരിയിലും അവിടെ ഇന്ത്യ മുന്നണി വിജയിക്കും, കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പം വന്നിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ പലതരത്തിലുള്ള സർവേകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവസാനം വന്ന സർവേയിൽ മനോരമ സർവേ പറഞ്ഞത് 20 സീറ്റും വിജയിക്കുമെന്നാണ്. എന്നാൽ 24 ചാനൽ പറഞ്ഞിരിക്കുന്നത് 13 സീറ്റിൽ മാത്രമേ UDF വിജയിക്കൂ, ബാക്കി 7 സീറ്റ് LDF വിജയിക്കുമെന്നാണ്. എന്നാൽ മാതൃഭൂമി ചാനലിൻ്റെ സർവേ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ എല്ലാ സീറ്റിലും വിജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, പല സീറ്റിലും ഈക്വൽ ഫൈറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പൂർണ്ണമായ സർവേ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. നമുക്ക് ആധികാരികമായി എടുക്കാവുന്ന സർവേ റിപ്പോർട്ട് ഇന്ത്യ ടുഡേയാണ്. അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ 20 സീറ്റും ഇന്ത്യ മുന്നണി, അതായത് UDF വിജയിക്കുമെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നേരിട്ട് യാത്ര ചെയ്യുകയും അവിടെയുള്ള ജനങ്ങളുമായി പല മേഖലകളിൽ നിന്ന് പബ്ലിക് ഒപ്പീനിയൻ എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയുള്ളത് കേരളത്തിലെ ഏറ്റവും ശക്തമായ വികാരം കേരള സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ്. സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി അണികൾ പോലും പിണറായി വിജയനെ പച്ചത്തെറി പറയുകയാണ്. 80% ആളുകളും, കേരളത്തിലെ 80% ആളുകളും പിണറായി വിജയനെതിരെയാണ് ശബ്ദിക്കുന്നത്. പച്ചത്തെറി പറയാന്ന് പറഞ്ഞാൽ കേട്ടാൽ അറയ്ക്കുന്ന പച്ചത്തെറിയാണ് പിണറായി വിജയനെ വിളിച്ചു പറയുന്നത്. പെൻഷനില്ലാത്തത്, ശമ്പളമില്ലാത്തത്, എല്ലാത്തരം വികസനം മുടങ്ങിയത്, എല്ലാത്തരം മുരടിപ്പ്, എല്ലാവരും കൂടി 450,000 കോടി രൂപയ്ക്ക് കടക്കണിയുണ്ടാക്കിയത് പിണറായി വിജയൻ, കടക്കണിയുണ്ടാക്കിയത് അഴിമതിയോട് അഴിമതി പിണറായി വിജയൻ, തട്ടിപ്പിൻ്റെ തട്ടിപ്പ്, അങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളും കേരളത്തിൽ വിഷയമാണ്. പിണറായി വിജയൻ്റെ മാസപ്പടി വിവാദവും മകളുടെ മാസപ്പടി വിവാദവും സ്വർണ്ണക്കളക്കടത്തും ഡോളർ കടത്തും അതേപോലെ ലൈഫ് ഇൻഷുറൻസ് തട്ടിപ്പും AI ക്യാമറ തട്ടിപ്പും തുടങ്ങി സകലവിധ തട്ടിപ്പുകളും ഈ കേരളത്തിൽ സാധാരണ ജനങ്ങൾക്ക് പോലും അറിയാം. പിണറായി വിജയൻ്റെ വീടിൽ ക്ലിഫ് ഹൗസിൽ 1.5 കോടി രൂപ ചെലവഴിച്ചു, നീന്തൽക്കുളത്തിന് 25 ലക്ഷം, പശുത്തൊഴുത്തിന് 45 ലക്ഷം, അതേപോലെ രാജാവിന് ലിഫ്റ്റിൽ കയറാൻ 25 ലക്ഷം, അങ്ങനെയുള്ള സകല ദൂർത്തും, അതേപോലെ നവകേരള യാത്രയ്ക്ക് 1400 കോടി രൂപ ചെലവഴിച്ച്
ജനങ്ങളെ നേരിട്ട് കാണാതെ മുങ്ങിപ്പോയ പിണറായി വിജയൻ്റെ ചരിത്രവും എല്ലാം ഇപ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക് പാട്ടാണ്. CPMന്റെ സാധാരണ അണികൾ പോലും എതിരായി വോട്ട് ചെയ്യാൻ നിൽക്കുന്നു. മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ധ്രുവീകരിച്ച് ഒറ്റക്കെട്ടായി ഇപ്പോൾ UDF അനുകൂലമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒറ്റ സീറ്റും UDF അല്ലാതെ LDF വിജയിക്കാൻ പോകുന്നില്ല. BJP വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന രണ്ട് സീറ്റ് ആകെ ഉണ്ടായിരുന്നത് തിരുവനന്തപുരവും അതേപോലെ തൃശ്ശൂരും. അവിടെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ധ്രുവീകരിച്ചിരിക്കുന്നു. UDF അനുകൂലമായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമുക്ക് പബ്ലിക് ഒപ്പീനിയനിൽ നിന്ന് കിട്ടിയ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്, എന്തിനാണ് CPIക്കും CPMനും വോട്ട് ചെയ്യുന്നത്? ഡൽഹിയിൽ പോയാൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലുമുള്ള ആളുകൾ അവിടെയില്ല. കോൺഗ്രസ് ആണെങ്കിൽ എന്തായാലും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി വരുന്നു എന്നുള്ള ചിന്താഗതി വളർന്നിരിക്കുന്നു. അന്ന് ഈ സമയത്ത് കോൺഗ്രസ്സിനെ ജയിച്ചിപ്പിച്ചാൽ പോരെ, ഇന്ത്യ മുന്നണിയെ വിജയിപ്പിച്ചാൽ പോരെ എന്നുള്ളതാണ് ചോദ്യം. പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്, ഇവിടെ CPMും BJP തമ്മിലുള്ള അവിഹിത ബന്ധവും അതായത് വോട്ട് കച്ചവടവുമാണെന്നുള്ള ധാരണയും പുറത്ത് വല്ല പ്രചരിച്ചിരിക്കുന്നു. എന്തിനാ കരുവന്നൂർ ബാങ്കിൽ ഇത്രത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവിടെയുള്ള AC മൊയ്തീനെയും PK ബിജുവിനെയും അതേപോലെ MK കണ്ണനെയും അതേപോലെ പിണറായി വിജയനെയും അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് മാസപ്പടി വിവാദത്തിൽ പിണറായി വിജയനെയും അതേപോലെ മകളെയും അറസ്റ്റ് ചെയ്യാത്തത്? അതേപോലെ സ്വർണ്ണക്കളകടത്തിലും ഡോളർ കടത്തിലും ഇതിലൊക്കെ കുടുംബത്തെ മുഴുവൻ അറസ്റ്റ് ചെയ്യാത്തത്? 4 വർഷം കഴിഞ്ഞു. അതേപോലെ ലാവ്ലിൻ കേസിൽ ഇപ്പോൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് BJP ഗവൺമെൻറ്റിൻ്റെ ഇടപാടുകൾ തുടങ്ങിയിട്ട്? അങ്ങനെയുള്ള എല്ലാ ചർച്ചകളും എത്തിപ്പെടുന്നത് ഇത്തവണ UDFനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ. എന്തായാലും ABPC വോട്ടർ സർവേ തീർച്ചയായിട്ടും ഒരു അവരുടെ അവസാന സർവേ ഇന്ത്യ ടുഡേ സർവേക്ക് തുല്യമായിരിക്കുന്നു, മലയാള മനോരമ സർവേക്ക് തുല്യമായിരിക്കുന്നു. അതേപോലെ ക്രൈം കണ്ടെത്തിയ പബ്ലിക് ഒപ്പീനിയനിൽ കിട്ടിയ കാര്യങ്ങളും സത്യമാണെന്ന് തെളിയിക്കുന്നു. നന്ദി, നമസ്കാരം.